എന്താണ് ട്രോളിംഗ് എന്ന ഒരു ബോധം ഇവിടെയുള്ളവർക്ക് ഉണ്ടാവുന്ന ഒരു ബേസിക് ഐഡിയ ഇവിടെയുള്ളവർക്ക് ഉണ്ടാവുന്ന ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ട്രോൾ മലയാളത്തെയും ട്രോളിങ്ങിനെ പറ്റി കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ട്രോൾ പേജസ് അത്യാവശ്യം നല്ല പോപ്പുലറായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രോൾ പേജസിൻ്റെ പ്രാധാന്യം എന്താണ്? പണ്ടത്തെ കാലത്ത് നമുക്കറിയാം ആക്ഷേപഹാസ്യ കലകളായിട്ടുള്ള ചാക്യാർ കൂത്തും ഓട്ടം തുള്ളലും ഒക്കെ ആയിരുന്നു പലപ്പോഴും സാമൂഹിക വിമർശനത്തിനുള്ള മാർഗം. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഈ ട്രോൾ പേജുകൾക്കാണ് പലപ്പോഴും ഇത്തരം സാമൂഹിക വിമർശനങ്ങൾക്കുള്ള ഡ്യൂട്ടി കിട്ടിയിട്ടുള്ളത്. ഈ ട്രോൾ പേജുകളുടെ ഗ്രൂപ്പുകളുടെയും ആവിർഭാവത്തോടെ വന്നിട്ടുള്ളത് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക്, അതായത് വലിയൊരു മീഡിയയുടെയോ മറ്റ് ആശയവിനിമയ സങ്കേതങ്ങളുടെയോ ഒന്നും ഒരു ഓണർഷിപ്പ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കൂടി വലിയൊരു ഓഡിയൻസിന് വേണ്ടി തൻ്റെ കണ്ടന്റ് കാറ്റർ ചെയ്യാം, തൻ്റെ പോസ്റ്റ് കാറ്റർ ചെയ്യാം എന്നുള്ളൊരു കാര്യം ഈ പേജസും ഗ്രൂപ്പും വഴി വന്നു ചേർന്നിരിക്കുകയാണ്. അത് അവർക്ക് നൽകിയിരിക്കുന്ന പവർ ചെറുതല്ല. പലപ്പോഴും നമ്മൾക്കറിയാം മെയിൻ സ്ട്രീം മീഡിയ നമുക്ക് ഫീഡ് ചെയ്ത് തരുന്ന കാര്യങ്ങൾ മാത്രമാണ് സത്യം, അല്ലെങ്കിൽ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ധാരണ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. എങ്കിലും ഈ വെബ് 2.0 മുതൽ, അതായത് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ഉണ്ടായത് മുതൽ, അതിന് വലിയൊരു ചേഞ്ച് വന്നിരിക്കുകയാണ്. കേരളത്തിലെ ഇത്രയും മെയിൻ സ്ട്രീം ആയിട്ട് ഇങ്ങനെ ഒരു യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ഇത്രയും പോപ്പുലർ ആവാൻ സഹായിച്ചത് ട്രോൾ പേജുകൾ തന്നെയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രോൾ പേജുകൾക്കൊക്കെ നല്ല ഓഡിയൻസും ഉണ്ട്. അതുപോലുള്ള വേറൊരു കാര്യം, ഈ മീഡിയ പലപ്പോഴും പറയുന്നതിന് പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഒരു വ്യക്തിയെ പറ്റി പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടത്രേ, ഈ വ്യക്തി ഒരു പ്രമുഖ വ്യക്തി, ആ ഒരു രീതിയിലാണ് പലപ്പോഴും പോസ്റ്റുകൾ ഉണ്ടാകുന്നത്. പല സെൻസർഷിപ്പിന് വിധേയമായിട്ടാണ് നിങ്ങൾക്ക് ന്യൂസുകൾ കിട്ടുന്നതും. പക്ഷേ ഇത്തരം പേജുകൾ വഴി സെൻസർഷിപ്പൊന്നും ഇല്ലാതെ ഒരുവിധം ഈ ഒരു എഡിറ്ററുടെ കത്രയ്ക്ക് മുന്നിൽ വെക്കപ്പെടാതെ തൻ്റെ കണ്ടന്റ് കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരന് കിട്ടിയൊരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ, അതിലെ ട്രോൾ പേജുകൾ. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യക്കാർക്ക് ഒരു ഒളിമ്പിക്സ് വെക്കുകയാണെങ്കിൽ ഏറ്റവും ഉറപ്പായും ഗോൾഡ് മെഡൽ കിട്ടുമായിരുന്ന ഒരു ഇതാണ് ഗെറ്റിംഗ് ഒഫൻഡഡ് എന്ന് പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ട സ്റ്റാറിനെ പറ്റി പറഞ്ഞാൽ ഐ ഗെറ്റ് ഒഫൻഡഡ്. ആ ഒരു രീതിയിൽ നിന്ന് എന്താ ടീച്ചിങ് പീപ്പിൾ ഹൗ ടു ടേക്ക് എ ഫ്രീക്കിംഗ് ജോക്ക് എന്നുള്ളൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രോൾ പേജസിനും ഗ്രൂപ്പുകൾക്കും സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഏറ്റുവാങ്ങി തീറിയും ചെറുതല്ല. ഏതെങ്കിലും ഒരു സ്റ്റാർസിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇൻബോക്സിൽ കാണുക എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്ക് ഇട്ടിട്ടുള്ള വിളികളായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നിപ്പോൾ അങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കാരുടെ, അതായത് എന്തിനോട് അന്ധമായ ആരാധന മൂലം അവരെ വിമർശിക്കുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അവരെ വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമത്തിന് മുകളിൽ എത്തിക്കാൻ ഈ ട്രോൾ പേജസിന് സാധിച്ചിട്ടുണ്ട്. ട്രോൾ മലയാളം എന്ന പേജിന്റെ തുടക്കം ഏകദേശം 2011 ആ ഒരു സമയത്ത് ആൾക്കാർക്ക് ഈ ട്രോളിങ്ങിനെ പറ്റി അത്ര ബോധ്യമില്ലായിരുന്നു. എന്താണ് ഈ പോസ്റ്റുകളെന്നോ അത് കുറച്ച് റെഫറൻസുകൾ കൂടി മനസ്സിലാക്കിയാൽ മാത്രമായിരുന്നു ഒരു കോമൺ പേഴ്സണെ ട്രോളുകൾ മനസ്സിലാക്കാൻ സാധിക്കുക. 2013 ആയതോടുകൂടി ട്രോൾ പോസ്റ്റുകളെ കുറിച്ച് ആൾക്കാർക്ക് ബോധ്യം വരികയും അതിനുശേഷം അവർ ഈ പേജ്, ട്രോൾ മലയാളം പേജ് അത്യാവശ്യം പോപ്പുലർ ആവുകയും ചെയ്തു. ഞങ്ങളുടെ ഇൻസ്പിറേഷൻ ഒബ്വിയസ്ലി ഇംഗ്ലീഷ് ട്രോൾ പേജുകളും പോസ്റ്റുകളും ആയിരുന്നു. ഈ ഫോർചാൻ റെഡിറ്റ് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ ട്രോൾ ഫേസസ് ഒക്കെ ഫേമസ് ആയി, അതിന് ഇൻഡിവിജ്വൽ ഫേസ്ബുക്ക് പേജുകളൊക്കെ ആയി വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ കേരളത്തിലെ അന്നേരത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ട്രോൾ ചെയ്യപ്പെടേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അവരെ ട്രോൾ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നീഡിൽ നിന്നാണ് ട്രോൾ മലയാളത്തിന്റെ തുടക്കം.
ആ സമയത്തൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ സ്റ്റാൻഡേർഡ് റേജ് ഫേസസ് ഉണ്ടായിരുന്നു, മീംസ് ഉണ്ടായിരുന്നു, അതിനെ എടുത്ത് കേരളത്തിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തി പോസ്റ്റുകൾ ഉണ്ടാക്കിയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഈ പല മലയാളം സിനിമാ ക്യാരക്ടേഴ്സിനെയും മീംഫൈ ചെയ്ത് കൊണ്ടുവരികയെന്നും ഞങ്ങൾക്ക് അപ്പോൾ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ആധികാരികമായി പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന്, ട്രോൾ മലയാളം എന്ന പേജിൽ എനിക്ക് ഞാൻ എങ്ങനെയായിരുന്നു അത് യൂട്ടിലൈസ് ചെയ്തത്, പിന്നെ എനിക്ക് എങ്ങനെയായിരുന്നു അത് ഉപകാരപ്പെട്ടതെന്നുള്ള രീതിയിലായിരുന്നു. കാരണം ആ പേജ് ഓണർ ഞാനല്ല, അതിൻ്റെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ മാത്രമായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നെപ്പോലുള്ളൊരു വ്യക്തിയുടെ ഒരു പ്രധാന പ്രശ്നം, ഞാൻ ഇതുപോലുള്ള ഒരു സദസ്സിന് മുന്നിൽ വെച്ച് സംസാരിക്കുന്നത്, എനിക്ക് പലപ്പോഴും ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റാറില്ല. ഒരാൾ വന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കറക്റ്റ് മറുപടി എനിക്ക് വരും, പക്ഷെ അയാൾ പോയി 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും മാത്രം. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന എനിക്ക് കുറച്ച് ആലോചിച്ച് സമയമെടുത്ത് എനിക്ക് വരക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ജിംബും അതുപോലെ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ചെയ്യാനറിയാം, കുറച്ച് റേസ് ചെയ്യാനറിയാം, കുറച്ച് കൂട്ടിച്ചേർക്കാനറിയാം. ഈ ഒരു ലിമിറ്റഡ് കഴിവ് വെച്ചിട്ട് ആശയങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കാറ്റർ ചെയ്യാൻ പറ്റിയൊരു മാധ്യമമായിരുന്നു ഈ ട്രോൾ പോസ്റ്റുകളും പേജസും. ഈ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പറ്റിയൊരു റെസ്പോൺസ് ഇടാൻ ഈ ഒരു മാധ്യമം പവർ തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു സാധാരണ എന്താ ഒരു കോൺ മിഡിൽ ക്ലാസ്, ഞാൻ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ലീഷ് ആയിട്ടുള്ള എഞ്ചിനീയർമാരിൽ ഒരാളാണ്. അപ്പോൾ എന്താ റൂമിന് പുറത്തിറങ്ങാതെ കുറച്ച് സമരങ്ങളിലും കോളേജിലെ സമരങ്ങളിലും മറ്റ് പ്രതിഷേധങ്ങളിലും പങ്കെടുത്ത് ഒഴിച്ചാൽ കേരളത്തിൻ്റെ മുഖ്യധാരയിൽ വരുന്ന കാര്യങ്ങളിലോ സമരങ്ങളിലോ ഒന്നും പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നില്ല. മേ ബി ഞാൻ അത്രയും എഫേർട്ട് എടുക്കാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എൻ്റെ മൈ ഫോം ഓഫ് ആക്ടിവിസം ആയിരുന്നു ഈ ട്രോൾ പേജ് എന്നുള്ളത്. പിന്നെ പലപ്പോഴും സപ്പോർട്ടീവായിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നു. ഞങ്ങൾ നല്ല ഓഡിയൻസിനെ വാർത്തെടുക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരെയും ഒഫൻഡ് ചെയ്യുന്ന രീതിയിൽ ട്രോൾ ചെയ്യുക, അതായത് ആരും വെറുതെ വിടാതെ ചെയ്യായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഡെയിലി മെസ്സേജ് വരുമായിരുന്നു, ഐ തോട്ട് യു വെർ എ ഗ്രേറ്റ് പേജ്, ഐ എം അൺലൈക്കിംഗ് ദിസ് നൗ ബിക്കോസ് യു ട്രോൾഡ് അവർ ഫിലിം സ്റ്റാർ, യു ട്രോൾഡ് അവർ റിലിജിയൻ, സോ ആൻഡ് സോ, ആ ഒരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഒഫൻഡ് ചെയ്യപ്പെടുന്ന ആളൊക്കെ മാറ്റി നിർത്തി നല്ലൊരു കണ്ടന്റ് ആസ്വദിക്കാൻ ശേഷിയുള്ളൊരു നല്ലൊരു ഓഡിയൻസും ഞങ്ങൾക്കപ്പോൾ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിലൊക്കെ എനിക്ക് നന്നായിട്ട് താങ്ക് ചെയ്യാനുള്ളത് ഞങ്ങളുടെ പേജ് ഓണറിനെ ആയിരുന്നു. ഇവൻ പുള്ളിയുടെ വ്യൂ പോയിന്റ്സ് പലപ്പോഴും ഡിഫറെൻ്റ് ആയിരുന്നിട്ട് കൂടി വ്യത്യസ്ത വ്യൂ പോയിന്റ്സിലുള്ള ആൾക്കാരുടെ പ്രാതിനിധ്യം ആ പേജിൽ ഉറപ്പിക്കാൻ വേണ്ടി പുള്ളി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പോസ്റ്റ്സ് ആയിരുന്നു. ഇടയ്ക്കിടെ ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഫ്രീ ചങ് ബ്രോയി മച്ചാൻസ്. അവര് ഇൻബോക്സിൽ വന്ന് ലൈക്ക് തന്നെ തുടങ്ങുന്ന കാലത്തായിരുന്നു ഈ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻബോക്സിൽ വന്നോട്ടെ ലൈക്ക് തന്നിക്കോട്ടെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു ഇറിറ്റേറ്റിംഗ് എന്നുള്ള അവസ്ഥയിൽ എത്താൻ തുടങ്ങി. ഒരു ഫേസ്ബുക്ക് തുറന്ന് ഇൻബോക്സ് എടുത്ത് ഫ്രണ്ട് റിക്വസ്റ്റ് വരണമുണ്ടാവും, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ പ്ലീസ് ലൈക്ക് മൈ പ്രൊഫൈൽ പിക് ബ്രോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്ന ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത്തരം ഒരു ടെൻഡൻസിയെ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബോബ് മാർലി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സംഗീതജ്ഞൻ, ആ പുള്ളിയുടെ വിലയോ കാര്യങ്ങളോ ഒന്നും അറിയാതെ ഒരു കഞ്ചാവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ ആൾക്കാർ കണ്ടു തുടങ്ങി. ആ ഒരു ട്രെൻഡിനെയായിരുന്നു ഞങ്ങൾ ഇതുവഴി ട്രോളാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോ അന്നത്തെ സമയത്ത് കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഫാക്ട്, ഈ ഒരു ട്രെൻഡിനെതിരെ, ഈ ഒരു ട്രെൻഡ് എന്നല്ല, ആൾക്കാർ ഈ ബോബ് മാർലി അറിയാതെ അവരുടെ ടീഷർട്ട് ഇട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു ഈ ഒരു കൾച്ചറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, ബോബ് മാർലി എന്ന് പറയുന്ന കഞ്ചാവിൻ്റെ വലിയ ആളാണ്, അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയതിനെതിരെയായിരുന്നു അതിനെ ആൾക്കാർ പലപ്പോഴും പ്രതികരിച്ചിരുന്നത്, ഇതുപോലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടായിരുന്നു.
പലപ്പോഴും ആൾക്കാർ നമ്മുടെ എക്സ്പീരിയൻസ് കോളേജ് ലൈഫിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പോസ്റ്റുകളായിരുന്നു പലപ്പോഴും വിഷയം. ഇത് ഹോസ്റ്റലിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക്, ഹോസ്റ്റലിൽ ജീവിച്ചിട്ടുള്ളവർക്ക് ഏകദേശം അറിയായിരിക്കും. ഹോസ്റ്റലില് നമ്മുടെ ഡ്രസ്സ് മോഷിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് സ്റ്റേജ് ഉണ്ട്. ഒന്ന്, സ്പ്രേ അടിച്ചു ഒതുക്കാൻ നോക്കും, നടക്കില്ല, അപ്പോഴും സ്മെല്ല് വരും. അപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അലക്കെന്ന് പറയുന്നത് കുറെ സമയം കുതിർത്ത് വെക്കും, വെള്ളത്തിൽ മുക്കും, അവിടെ ഇടും. ഇത് അതുവരെ ഒരു എന്താ നൊസ്റ്റാൾജിയായിട്ട് ലൈക്ക് വാങ്ങുന്ന ഒരു ഇടപാടാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും പെട്ടെന്ന് കുറെ പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആക്ടിവിസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ പലപ്പോഴും മുക്കുകയോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന പല കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ ഒരു മാധ്യമം സാധ്യമായിട്ടുണ്ടായിരുന്നു. വിബ്ജിയോർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് തൃശ്ശൂർ നടന്ന ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഓഷ്യൻ ഓഫ് ടിയേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമ പ്രദർശനത്തിനിടെ ചില വർഗീയ സംഘടനകൾ വരികയും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ സാധാരണഗതിയിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളൊക്കെ അവരുടെ മസിൽ പവറിന് മുന്നിൽ ജനങ്ങൾ തോറ്റോടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഫെസ്റ്റിവൽ ക്രൗഡ് അവരെ എതിർത്ത് നിൽക്കുകയും ഈ സിനിമയുടെ പ്രദർശനം വീണ്ടും നടക്കുകയും ചെയ്തു. ആ ഒരു അവസരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും ഈ ഒരു ന്യൂസ് കാണുകയോ ഇതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. എങ്കിലും ഈ ഒരു പേജ് എന്ന് പറയുന്ന സംഗീതം ഉപയോഗിച്ച് ഞങ്ങൾ അവർക്കുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു നോർമൽ മീഡിയ പേജിനുള്ള ഒരു മീഡിയ പേജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റീച്ചും ഞങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് വഴി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ട്രോൾ പേജുകൾ ഇൻ ജനറൽ, ഞാൻ ട്രോൾ മലയാളത്തെ പറ്റി മാത്രമല്ല പറയുന്നത്, ഇൻ ജനറൽ മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യമായി തോന്നുന്നത് എന്നാ സ്വന്തമായി ലേൺ ടു ടേക്ക് എ ജോക്ക് ഓൺ ദംസെൽസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ട്രോൾ പേജുകൾക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരും ട്രോളിങ്ങിന് അതീതനല്ല എന്നുള്ള ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ബിഗ് എമ്മിനെയൊക്കെ ട്രോൾ ചെയ്യാൻ ഇപ്പൊ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യത്തെ കാലത്ത് ഈ ഫാൻസിന്റെ ഫൈറ്റും കാരണങ്ങളൊക്കെ, ഫാൻസ് ഫൈറ്റ്, അതുപോലെ റിലിജിയൻ, അതൊക്കെ ട്രോൾ ചെയ്യാൻ വേണ്ടി ആൾക്കാര് എന്താ പേടിച്ചിരുന്ന കാലത്താണ്. ആരും വിമർശനത്തിന് അതീതനല്ല എന്നുള്ള കാര്യം പ്രാക്ടിക്കലായി നടപ്പാക്കിയത് ഈ ട്രോൾ പേജുകളാണെന്ന് എനിക്ക് ഉറപ്പായും പറയാൻ പറ്റും. അതുപോലെ ഈ ട്രോൾ പേജുകൾ ആദ്യ കാലത്ത് അധികം റീച്ച് ഉണ്ടായിരുന്നില്ല, അധികം ആൾക്കാർ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും കുറച്ച് ഈ പേജുകളൊക്കെ കുറച്ചുകൂടി പിന്നെ പോപ്പുലർ ആയത് അതിന്റെ സ്വീകാര്യത തെളിയിക്കുകയും ചെയ്തു. അതിനുശേഷം വന്ന ഈ ട്രോളിങ്, അതായത് ഈ സാമൂഹിക വിമർശനത്തിന് ഈ ഹാസ്യത്തിൽ കലർന്ന പോസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഈ ഒരു രീതിക്ക്, ഈ ഒരു രീതിയിൽ വിപ്ലവാത്മകരമായ ഒരു മാറ്റം കൊണ്ടുവന്നത് ഗ്രൂപ്പുകളുടെ തുടക്കമായിരുന്നു. ചില ഗ്രൂപ്പുകൾ പുതുതായിട്ട് തുടങ്ങി, ട്രോൾ മലയാളമൊക്കെ അത്തരത്തിലൊന്നായിരുന്നു. ഗ്രൂപ്പ് ആദ്യം പേജായിരുന്നു ഉണ്ടായിരുന്നത്, അതിനുശേഷം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. പല വേറെ ചില ഗ്രൂപ്പുകളൊക്കെ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു കോമഡി പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഗ്രൂപ്പായിരുന്നു. അത് നല്ല കണ്ടന്റും നല്ല ട്രോൾ കണ്ടന്റും ഒക്കെ ആൾക്കാർ കൊണ്ടുവന്നു. ഇവിടെ ഉണ്ടായിരുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത്, അതുവരെ ഈ ഒരു രീതി വന്നപ്പോൾ, ഗ്രൂപ്പുകൾ ഉണ്ടായി വന്ന സമയത്ത് മൂന്ന് നാല് അഡ്മിൻസിന്റെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഇൻബോക്സിൽ ഉണ്ടായിരുന്ന മെസ്സേജസ്, അതായിരുന്നു പല പേജിന്റെയും കണ്ടന്റ്. അതിനു പകരം ലക്ഷക്കണക്കിന് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയാണ് ഈ ഗ്രൂപ്പുകൾ നമുക്ക് സംഭാവന ചെയ്തത്. പലരുടെയും ആ ഒരു അഡ്മിൻ ആയിരുന്ന സമയത്ത് ഇൻബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കുറച്ച് പോസ്റ്റുകൾ മാത്രമായിരുന്നു. അതിനുശേഷം ഈ ഗ്രൂപ്പുകളൊക്കെ വന്ന സമയത്ത് ഞാൻ ശരിക്കും ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി കണ്ട് ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് പ്രകടിപ്പിക്കാൻ ഒരു അവസരം ലഭിച്ചത് ഈ ട്രോൾ പേജുകൾക്കുടെ കൂടെ വന്ന ഗ്രൂപ്പുകളും അതുകൂടാതെ മറ്റ് ഗ്രൂപ്പുകളും കൂടിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇവിടെ ആദ്യകാല മീമുകളുടെ ഇപ്പോഴുള്ള മീമുകളുടെയും വ്യത്യാസം എന്ന് പറയുന്നത്, മുന്നേ ഇംഗ്ലീഷ് ട്രോൾ ഫേസസിനെ കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പം മലയാള സിനിമയിലെ മറ്റും രംഗങ്ങൾ,
പിന്നെ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ രസകരമായ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ ഇപ്പോൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. മുന്നേ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സോഷ്യൽ സാമൂഹികമായ പ്രാധാന്യമുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ഒരു പോസ്റ്റും പോലും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് 10-20 പോസ്റ്റുകൾ എത്താൻ തുടങ്ങി. അത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഈ ഒരു മാധ്യമത്തെ ഇത്രയും ശക്തമാക്കിയത് അതിൽ ഒരുപാട് പേരോടും ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അതിലൊന്നാണ് മാങ്ങാത്തൊലി മീംസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടായിരുന്നു. കിടിലം ക്രിയേറ്റിവിറ്റി ആയിരുന്നു, പക്ഷെ അത്ര റീച്ച് ഉണ്ടായിരുന്നില്ല. അത് എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഉമ്മൻചാണ്ടിയുടെ ഒരു പാരഡി പേജ് പോലെ, ഒരു ഡോളൻ സ്റ്റൈൽ പേജ് എന്ന് പറയാം. അത് ആ തരം ജോക്ക് ആസ്വദിക്കുന്നവർക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ട്രോൾ മോളിവുഡ്, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പായിരുന്നു ICU. ഞങ്ങൾക്ക് ശരിക്കും ഒരു ട്രോൾ ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ ICUനോട് ഒരുപാട് ബഹുമാനമുണ്ട്. അവിടെയുള്ള പലരുടെയും ക്രിയേറ്റിവിറ്റി കണ്ട് ഞാൻ ശരിക്കും അന്ധം വിട്ടിട്ടുണ്ട്. ഈ ആൾക്കാർ വന്നാൽ ഈ ബ്രില്യൻസ് പലപ്പോഴും ഈ പേജുകളിലൊക്കെ വന്നിട്ടുള്ള ട്രോളുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ കുരു പൊട്ടിക്കലാണ് പല ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ആൾക്കാർ ഗെറ്റിംഗ് ഒഫൻഡഡ് ആവുന്നതിൽ, ആൾക്കാരെ ഒഫൻഡ് ചെയ്യിക്കുന്നതിൽ ഏറ്റവും നമ്പർ വൺ ട്രോൾ റിലിജ്യൻ ആണെന്ന് തോന്നുന്നു. എല്ലാ മതത്തെയും ഒരു മതവും വിമർശനത്തിന് അതീതമല്ല എന്ന് ഒന്നുകൂടെ തെളിയിച്ചുകൊണ്ട് നല്ല പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ട്രോൾ റിലിജ്യൻ. ഞങ്ങൾക്ക് മുന്നേയും ഞങ്ങൾക്ക് ശേഷവും വളരെ നന്നായിട്ട് ഈ ഒരു മാധ്യമം ശക്തമായ രീതിയിൽ ഉപയോഗിക്കുന്ന എല്ലാ ട്രോൾ പേജിനോടും ഞങ്ങളുടെ റെസ്പെക്ട് ഇവിടെ പറയുകയാണ്.